പ്രിയമുള്ളവരെ, ഞാൻ കാണുമ്പോൾ തൊട്ട് സന്തോഷേട്ടൻ ഓഫീസിൽ വരുമ്പോഴെല്ലാം കയ്യിലൊരു സൂട്ട് കേസും ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലും ഉണ്ടാവും. അതിന് കാരണം വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് എപ്പോഴും കുറേ വെള്ളം കുടിക്കുന്ന ശീലമുണ്ട്. കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുൻപ് സന്തോഷേട്ടൻ്റെ 2 കിഡ്നിയും ഫെയിലിയറായി. ആഴ്ചയിൽ 3 ഡയാലിസിസാണിപ്പോൾ. ഒരിക്കൽ ഞാൻ സന്തോഷേട്ടനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പങ്കുവെച്ചൊരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ഡയാലിസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ മുന്നിലൂടെ രോഗികൾക്ക് വേണ്ടി കരിക്കും വെള്ളവും ഫ്ലാസ്കിൽ ചായയും കുപ്പിയിൽ വെള്ളവുമൊക്കെ ആയിട്ട് പോകുന്ന മനുഷ്യരെ കാണുമ്പോൾ സന്തോഷായിട്ടും പറയുകയാണ്, എനിക്കത് വാങ്ങി കുടിക്കണമെന്ന് തോന്നാറുണ്ട്. പക്ഷെ പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാൻ കഴിയും ഡയാലിസിസ് ചെയ്യുന്ന ഒരാൾക്ക് വെള്ളം കുടിക്കാനായിട്ട് വളരെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, ഷൈനി ചേച്ചി അദ്ദേഹത്തിൻ്റെ ഭാര്യ മരുന്നെടുക്കുന്ന അളവ് പാത്രത്തിൽ അളന്ന് വെള്ളം കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, വെള്ളം കുടിക്കാൻ പോലും പരിമിതികൾ. അദ്ദേഹം എന്നോട് അന്ന് പറഞ്ഞു, ബോണി, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ വേണമടോ. അതെനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നത്. അന്ന് സന്തോഷത്തിൻ്റെ അടുത്തു നിന്ന് തിരിച്ചു പോരുമ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ, എത്ര ഗ്ലാസ് വെള്ളമാണ് ഒരു ദിവസം കുടിക്കുന്നത്? പക്ഷെ അത് നിൻ്റെ കൃപയാണെന്ന് ഓർക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ കുഞ്ഞു കാര്യവും ദൈവത്തിൻ്റെ കൃപയാണ്. എന്തിന് വലിയ വലിയ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ സങ്കടപ്പെടുന്നു? ഒന്ന് വിരലനയ്ക്കാൻ കഴിയുന്നത് പോലും ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഓർക്കുക. അപ്പോൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ ഇല്ലാതാകും. ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കഴിയാതിരിക്കുന്ന ഒരാൾ തിരിച്ചറിഞ്ഞു അത് ദൈവകൃപയാണെന്ന്. എൻ്റെ സ്നേഹമുള്ളവരെ, ജീവിതത്തിലെല്ലാം കൃപയാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ഓർത്ത് അത് ദൈവത്തിൻ്റെ കൃപയാണെന്നോർത്ത് നന്ദി പറയാൻ നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ കൃപയുടെ സന്തോഷത്തിൻ്റെ ഒരു ജീവിതം പ്രിയപ്പെട്ടവർക്കുണ്ടാകട്ടെ. നന്ദി.